നവംബർ മാസം അഞ്ച് മുതൽ അഞ്ചാം സെമസ്റ്റർ പരീക്ഷകൾ ആരംഭിക്കാൻ പോവുകയാണ് ഇനി കേവലം മുപ്പത്താറ് ദിവസമേ പരീക്ഷയ്ക്കുള്ളൂ നമ്മൾ മുൻ വീഡിയോസിൽ പറഞ്ഞതുപോലെ അഞ്ചുമാറും സെമസ്റ്ററൊക്കെ വളരെയധികം നിർണായകമായ സെമസ്റ്റർ പരീക്ഷകളാണ് തോറ്റു കഴിഞ്ഞാൽ സപ്ലിമെൻ്ററി കിട്ടിക്കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടാണ് മിനിമം ഒരു വർഷമെങ്കിലും നമ്മുടേതായിട്ട് പോവും അതായത് നമുക്ക് ഫർദർ സ്റ്റഡീസിനോ ജോലിക്കോ പോകണമെങ്കിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് ജയിച്ചാൽ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഇനിയുള്ള മുപ്പത്താറ് ദിവസം എങ്ങനെ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോവാം അല്ലെങ്കിൽ എങ്ങനെ ജയിക്കാം എന്നതിനെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് മുപ്പത്താറ് ദിവസമേ ഉള്ളൂ എന്നല്ല മുപ്പത്താറ് ദിവസം ഇനിയുമുണ്ട് നിങ്ങളുടെ പരീക്ഷയ്ക്ക് നമ്മൾ പലപ്പോഴും വിദ്യാർത്ഥികളോട് ചോദിക്കുമ്പോൾ അവരുടെ കയ്യിൽ വേണ്ട ചിലപ്പോൾ സിലബസ് പോലും ഉണ്ടാവില്ല ആദ്യം ശ്രദ്ധിക്കേണ്ടത് സിലബസ് എന്തായാലും ഡൗൺലോഡ് ചെയ്തെടുക്കുക ഒന്ന് രണ്ടാമതായി നോട്ട്സും അനുബന്ധ ഘടകങ്ങളും തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് തന്നെ സംഘടിപ്പിച്ച് വെക്കണം സിലബസും നോട്ട്സും ഈ മാസം തന്നെ ഇന്ന് സെപ്റ്റംബർ ഇരുപത്തി ഒമ്പത് സെപ്റ്റംബർ മാസം മുപ്പതിനുള്ളിൽ തന്നെ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും പ്രത്യേകിച്ച് സിലബസും നോട്ട്സൊക്കെ നിങ്ങൾ സംഘടിപ്പിച്ച് വെക്കണം എന്നാൽ മാത്രമാണ് അറ്റ്ലീസ്റ്റ് ഒക്ടോബർ മാസം മുതൽക്കെങ്കിലും പഠിക്കാൻ സാധിക്കുകയുള്ളൂ പിന്നീട് നിങ്ങൾ ചെയ്യേണ്ടത് തിയറി പേപ്പർ ദെൻ പ്രോബ്ലം പേപ്പർ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ടായിരിക്കുമല്ലോ അതിന് വേണ്ട സമയക്രമമാണ് തീർച്ചയായിട്ടും നിങ്ങളതിന് ഒരു ടൈം ടേബിൾ വെച്ച് പഠിക്കുന്നതാണ് നല്ലത് എന്നാൽ രണ്ടും ഒരു ദിവസം പഠിക്കുന്നതും നല്ലതാണ് ഒന്ന് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് വളരെ ബോറിംഗ് ആയിരിക്കും സോ ട്രൈ ടു ബ്ലൈൻഡ് ബോ തിയറി ആൻഡ് പ്രാക്ടിക്കൽ ഓ തിയറി ആൻഡ് പ്രോബ്ലം പേപ്പർ ചുകയെന്ന് അറിഞ്ഞിട്ട് ഈ ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും അതുകൊണ്ട് ക്ലാസ് കട്ട് ചെയ്യാതിരിക്കാനും എന്നാൽ പുതിയ പാഠഭാഗങ്ങൾ പഠിക്കാനും നിങ്ങൾ ശ്രദ്ധിക്കണം എന്നാൽ മാത്രമാണ് കുറച്ചും കൂടി നല്ല രീതിയിൽ ജയിച്ചു പോകാനും മാർക്ക് സ്കോർ ചെയ്യാനും സാധിക്കുകയുള്ളൂ ഞാൻ തോൽക്കും ഒന്നും പഠിച്ചു തുടങ്ങിയിട്ടില്ല സിലബസ് നോട്ട്സ് എൻ്റെ കയ്യിലില്ല ബാക്കിയുള്ളവരൊക്കെ ഏകദേശം ഒരു കഴിഞ്ഞു എൻ്റെ തുടങ്ങിയിട്ട് പോലുമില്ല ഇങ്ങനെയുള്ള നെഗറ്റീവ് കൊമൻറ്റുകൾ അല്ലെങ്കിൽ നെഗറ്റീവ് ചിന്താഗതികൾ മാറ്റി നിർത്തി ഇനിയുള്ള ദിവസങ്ങൾ വളരെ പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കുക ഇതിൻ്റെ രണ്ടാം ഭാഗവുമായിട്ട് നമ്മൾ തീർച്ചയായിട്ടും വരുന്നതാണ് ഇതുമായി റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊമൻറ്റ് ബോക്സിൽ കൊമൻറ്റ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം